മലയാളികൾ ആരും ഈ ലോകകപ്പ് കളിക്കുന്നില്ലെങ്കിലും ഇന്ത്യയുടെ എതിരാളികളായ ബംഗ്ലാദേശ് ടീമിനൊപ്പം ഒരു മലയാളിയുണ്ട്. പൂനെയിലുള്ളത് ചൈനാമാൻ ബൗളർ, കോഴിക്കോടുകാരൻ കെ ജിയാസ്. ഇന്ത്യയുടെ മത്സരം നടക്കുമ്പോൾ എവേ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിന് മുന്നിൽ എന്താണ് കാര്യം എന്ന് സംശയം തോന്നിയേക്കാം. പക്ഷേ കാര്യമുണ്ട്. മലയാളി താരമായ കെ ജിയാസ് ഇപ്പോൾ ബംഗ്ലാദേശ് ക്യാമ്പിലാണുള്ളത്. ജിയാസിനോട് തന്നെ ചോദിക്കാം. ജിയാസ്, എങ്ങനെയാണ് ബംഗ്ലാദേശ് ക്യാമ്പിലേക്കുള്ള ഒരു അവസരം? നേരത്തെ ഓസ്ട്രേലിയൻ ടീമിനൊപ്പം ഉണ്ടായിരുന്നു എന്നറിയാം. ഈ ബംഗ്ലാദേശിനൊപ്പം എത്തിയത് എങ്ങനെയാണ് ഈ ലോകകപ്പിൽ? ബംഗ്ലാദേശിന്റെ കൂടെ ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ശ്രീറാം സാറിന്റെ കൂടെ, ശ്രീറാം സാർ കോച്ചായുള്ള സമയത്ത് തന്നെ വിളിച്ചിരുന്നു. സെയിം ലൈക്ക് ഓസ്ട്രേലിയ എന്നെ വിളിച്ച പോലെ തന്നെ. അതിനുശേഷം ഈ ഏഷ്യ കപ്പിൽ ഞാൻ ബംഗ്ലാദേശിൽ പോയി ഒരു 20 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നന്നായി ചെയ്തു. അതിനുശേഷം വേൾഡ് കപ്പിന് ഒരു കോൾ വന്നു. ഇപ്പോ ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പ് ആയതുകൊണ്ട് തന്നെ സ്പിന്നർമാർക്ക് വലിയൊരു ദൗത്യം ഉണ്ടാവും അല്ലെ? അതുകൊണ്ട് തന്നെ ആയിരിക്കും ജിയാസിന്റെ കോൾ വന്നത്, അവരെ കൗണ്ടർ ചെയ്യാനുള്ളൊരു. അതെ, തീർച്ചയായിട്ടും സ്പിന്നേഴ്സ് ഒരുപാട് എല്ലാ ടീമിലും ഓൾമോസ്റ്റ് ഉള്ളത് കൊണ്ടും, പിന്നെ അതുപോലെ തന്നെ ചൈനാമാൻ ഇപ്പോ കുൽദീപ് യാദവിന്റെ മാച്ച് നാളെ വരികയാണ്. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയായിട്ട് മേ ബി ഷംസി കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് എന്റെ ഡ്യൂട്ടി, നന്നായി ചെയ്യുന്നു. ഈ ബംഗ്ലാദേശ് ബാറ്റർമാരിൽ ആരാണ് നന്നായി ഈ ചൈനമാനൊക്കെ നേരിടുന്നതായി തോന്നിയിട്ടുള്ളത് ജിയാസിന്? ഓൾമോസ്റ്റ് എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്നെ ചോദിച്ചു വന്ന് കളിക്കുന്നുണ്ട്. മുഷ്ഫിഖുർ റഹീമും ഇപ്പൊ ഒരു പുതിയ തമീം എന്ന് പറഞ്ഞ പ്ലെയർ വന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട്, ഷാക്കിബ് ഭായി ആണെങ്കിലും തന്നെ, എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. ജിയാസിന് ഇപ്പോൾ നമുക്കറിയാം, ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച അഫ്ഗാനിസ്ഥാൻ ടീമിലുണ്ടായിരുന്നു ജൊനാഥൻ ട്രോട്ട്. അപ്പൊ അദ്ദേഹമൊക്കെയാണ് ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത്. അതേപോലെ ഒരു തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് എതിരെ നിൽക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇന്ത്യക്കെതിരെയാണ് അങ്ങനെ പ്രൊഫഷണലായി മാത്രം കാണുന്നു, അങ്ങനെയായിരിക്കും? അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞാൻ എന്റെ ജോലി ഞാൻ ചെയ്യും. ഇപ്പൊ കളിക്കാൻ വന്നതാണെങ്കിലും കളിക്കും, നന്നായി കളിക്കും. പിന്നെ എന്താ പറയാ, ടീമിന് വേണ്ടി ഇപ്പൊ എന്റെ ഡ്യൂട്ടി ഇവർക്ക് ബോൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനത് ജോലി ചെയ്യുന്ന അത്രേ ഉള്ളൂ. ജിയാസിന്റെ അഭിപ്രായത്തിൽ ഈ ചൈനാമാൻ ഏറ്റവും നന്നായി അറിയുന്ന ആരാണ് എന്നാണ് തോന്നിയിട്ടുള്ളത് ജിയാസ് കരിയർ തുടങ്ങിയതിന് ശേഷം? കുൽദീപ് തന്നെ, നോ ഡൗട്ട്. കുൽദീപ് എന്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബോളറാണ്. അപ്പൊ ബ്രാഡ് ഹോഗിനെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അത്രേ ഉള്ളൂ. ബംഗ്ലാദേശ് ടീമിനായിട്ട് ജെല്ല് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു ക്യാമ്പിൽ ഒരു മൂഡൊക്കെ എന്ന് പറയാൻ പറ്റും? പ്രത്യേകിച്ച് അവർ ചില മത്സരങ്ങളൊക്കെ ഇത്ര നന്നായി കളിച്ചില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ക്യാമ്പിൽ പുതിയൊരു മൂഡ് എങ്ങനെയാണ്? മൂഡ് നല്ല രീതിയിലാണ്. നല്ല ഒരു എന്താ പറയുക, ഒരു നാടൻ ശൈലിയിലുള്ള ഒരു ആൾക്കാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല ഹെൽപ്പ് മെന്റാലിറ്റി ഉള്ളതാണ്. കോച്ചിങ് സ്റ്റാഫ് ആയാലും പ്ലെയേഴ്സ് ആയാലും എല്ലാവരും നന്നായിട്ട് പോകും. എന്തായാലും കോഴിക്കോട് നരിക്കുനിയിൽ നിന്നെത്തി ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമിനൊപ്പം കഴിഞ്ഞ ലോകകപ്പിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ബംഗ്ലാദേശിനൊപ്പം ഈ ലോകകപ്പിലും. ജിയാസിന്റെ തന്ത്രങ്ങൾ എന്തായാലും എതിർ ബാറ്റർമാർക്കും എതിർ ടീമിനും ഒരു കരുത്താണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മനസ്സുകൊണ്ട് ഇന്ത്യയുടെ ജയമാണോ? തീർച്ചയായിട്ടും ഇന്ത്യ ജയിക്കണം. ഇന്ത്യ വേൾഡ് കപ്പ് അടിക്കണം, വേറെ ഒന്നുമില്ല. നല്ല ഫോമിലാണ് എല്ലാവരും, നല്ല യൂണിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നു. എന്തായാലും ആ പ്രാർത്ഥനയ്ക്കൊപ്പം നമുക്കും ചേരാം. പൂനെയിൽ നിന്ന് വസിം സേദിക്കൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.